നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിലും ലബനാനിലും ആക്രമണം ഇസ്രായേൽ കടുപ്പിച്ചിരിക്കുന്നു. 24 മണിക്കൂറിനിടെ ഗാസയിൽ 55 പേർ കൊല്ലപ്പെട്ടു. കിഴക്കൻ ഗാൻ യൂനിസിലെ ബനി സുഹൈലയിൽ ഒരു കുടുംബത്തിലെ 10 പേരെയും മറ്റൊരു കുടുംബത്തിലെ 6 പേരെയും കൊലപ്പെടുത്തി. ഇസ്രായേലിന്റെ ബോംബ് ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആഴ്ചകളായി ഇസ്രായേൽ ഉപരോധം തുടരുന്ന വടക്കൻ ഗാസയിൽ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിനോടനുബന്ധിച്ചുള്ള അൽ ഫലൂജയിൽ 17 പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വടക്കൻ ഗാസയെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഇസ്രായേൽ വിച്ഛേദിച്ചിരിക്കുന്നു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഹമാസിനെ അല്ലെങ്കിൽ തീവ്രവാദികളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നത് എന്ന് ഇസ്രായേൽ വാദിക്കുമ്പോഴും സാധാരണക്കാർ കൊല്ലപ്പെടുകയാണ് എന്നത് ഏറ്റവും ആശങ്കപരമായ കാര്യം തന്നെയാണ്. പ്രദേശത്തെ ആശുപത്രികളുടെ പ്രവർത്തനം ഇസ്രായേൽ തടഞ്ഞു. 1 മാസത്തിനകം വടക്കൻ ഗാസയിൽ ആവശ്യത്തിന് സഹായം ഉറപ്പാക്കാൻ ഇസ്രായേൽ തയ്യാറാകണമെന്ന ഒരു ആവശ്യം അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ലബനാനിലും ഇസ്രായേൽ കനത്ത ആക്രമണം തുടരുന്നുണ്ട്. കരയുദ്ധം വ്യാപിപ്പിക്കുന്നതിനോടനുബന്ധിച്ച് കൂടുതൽ സൈനികരെ ഇസ്രായേൽ വിന്യസിക്കുകയും ചെയ്തു. അതേസമയം ഇസ്രായേലിന്റെ സൈനിക വാഹനങ്ങൾ തകർത്തുവെന്ന് ഹിസ്ബുലയും അവകാശപ്പെടുന്നുണ്ട്. 20 മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഗാസയിലേക്ക് മാനുഷിക സഹായം നൽകാൻ ഇസ്രായേലിന് 1 മാസത്തെ സമയം അമേരിക്ക നൽകി. എന്നാൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് പറയുന്നത് ഇറാനെതിരെ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ്. ആ നിലപാടിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുകയാണ്. ആ നിലപാടിൽ ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല. അടുത്ത മാസം നടക്കുന്ന പ്രതിരോധ പ്രദർശനത്തിൽ നിന്ന് ഫ്രാൻസ് ഇസ്രായേലിന് വിലക്കിയിരിക്കുകയാണ്. അമേരിക്കയുടെ നവീന മിസൈൽ പ്രതിരോധ സംവിധാനവും സൈനികരും എത്താനിരിക്കെ ഇറാനെതിരായ ആക്രമണം ആസന്നമാണ് എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിൽ ആക്രമണം നടത്തേണ്ട കേന്ദ്രങ്ങളുടെ പട്ടിക സൈന്യം നെതന്യാഹുവിന് കൈമാറിയെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. അതേസമയം ഇറാനെതിരെ പ്രത്യാക്രമണത്തിന് കോപ്പ് കൂട്ടുന്നതിനിടെ ഇസ്രായേലിന് മുന്നിൽ ഭീഷണിയായി വ്യോമ പ്രതിരോധ സന്നാഹം എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടി നോക്കാം. അതായത്, ഈ മിസൈൽ, റോക്കറ്റ്, ഡ്രോൺ, വേദ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിന് പക്കലില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ്, അതായത് താട് എന്ന അമേരിക്കയുടെ മിസൈൽ വേദ സംവിധാനം ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇറാനെതിരായ പ്രത്യാക്രമണത്തിന് മുന്നോടിയായാണ് താട് തെൽ അവീവിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഇസ്രായേലിലെ യുദ്ധ സാമഗ്രികളുടെ ക്ഷാമം, അതായത് യുദ്ധ സാമഗ്രികൾ കുറയുന്നു അല്ലെങ്കിൽ അത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്, സത്യാവസ്ഥ എന്താണ് എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അതേസമയം ഇസ്രായേൽ ആക്രമണത്തിന് രൂക്ഷമായ വ്യോമാക്രമണവുമായി ഇറാൻ തിരിച്ചടിക്കുന്നതിനൊപ്പം ഹിസ്ബുള്ള കൂടി ഇതിന്റെ ഭാഗമായാൽ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധം വിപുലീകരിക്കേണ്ടി വരുമെന്നാണ് ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരേപോലെ യുക്രൈനും ഇസ്രായേലിനും ആയുധം നൽകാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല എന്നതും വലിയൊരു വെല്ലുവിളിയാണ്. സുപ്രധാനമായൊരു ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അടക്കം സൂചിപ്പിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലുകൾ നിർവീര്യമാക്കാൻ ആശ്രയിക്കുന്ന ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ എയ്റോ നിർമ്മിക്കുന്നത് സർക്കാർ സ്ഥാപനമായ ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ആണ്. കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബോസ് ലെവി പറയുന്നത് അധിക സമയമെടുത്താണ് മിസൈൽ വേദ മിസൈലുകൾ ഇപ്പോൾ നിർമ്മിക്കുന്നതെന്നാണ്. ചില ഫാക്ടറികളിൽ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും പ്രവർത്തിക്കുന്നുണ്ടെന്നും നിലവിൽ ആവശ്യമുള്ള മിസൈൽ വേദ മിസൈലുകൾ കുറഞ്ഞ സമയം കൊണ്ട് നിർമ്മിക്കാനാകില്ല എന്നും എത്രമാത്രം മിസൈലുകൾ കയ്യിലുണ്ട് എന്ന കാര്യത്തിൽ ഇസ്രായേൽ ഇതുവരെ ഒരു വെളിപ്പെടുത്തൽ ഒരിടത്ത് നടത്തിയിട്ടില്ല. ഇസ്രായേലിന്റെ ആയുധപുര സമ്പന്നമാണ് എന്നാണ് നമുക്ക് അറിയാവുന്ന വിവരം. പക്ഷേ ഈ ഹിസ്ബുള്ളയും ഹമാസിനെതിരെയും ഒക്കെ വലിയ രീതിയിലുള്ള പോരാട്ടം തുടർന്നുകൊണ്ടിരുന്നാൽ അത് എത്രത്തോളം ഇസ്രായേലിനെ ബാധിക്കും എന്നൊരു ചോദ്യം കൂടി ഈ ഒരു സാഹചര്യത്തിൽ ഉയരുന്നുണ്ട്. ഇസ്രായേൽ അവരുടെ പക്കലുള്ള ആയുധങ്ങളുടെ വിവരങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും കൂടുതൽ നിറയ്ക്കേണ്ടതുണ്ട് എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യം എന്നാണ് റിപ്പോർട്ടുകളും അധികൃതരും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.